നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കോടതിയലക്ഷ്യ കേസിൽ സംവിധായകൻ ബൈജു കൊട്ടാരക്കരയ്ക്കെതിരായ കേസ് ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ ജഡ്ജിയെ അപകീർത്തിപ്പെടുത്തിയതിനാണ് ബൈജുവിനെതിരെ കോടതി കേസെടുത്തിരിക്കുന്നത്. പരാമർശത്തിൽ അടുത്തിടെ അദ്ദേഹം മാപ്പ് പറഞ്ഞിരുന്നു. ചാനൽ ചർച്ചയ്ക്കിടെയായിരുന്നു ബൈജു കൊട്ടാരക്കര വിചാരണ ജഡ്ജിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയത്. ഇതിലൂടെ നീതിന്യായ വ്യവസ്ഥയെ ബൈജു കൊട്ടാരക്കര അധിക്ഷേപിച്ചതായി നിരീക്ഷിച്ച കോടതി സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. ജസ്റ്റിസുമാരായ എ കെ ജയശങ്കർ നമ്പ്യാർ, ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസ് എന്നിവർ അടങ്ങുന്ന ബെഞ്ചിന്റേതായിരുന്നു നടപടി. കേസിൽ കഴിഞ്ഞ തവണ ബൈജു കൊട്ടാരക്കര ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായി മാപ്പ് അപേക്ഷിച്ചിരുന്നു. ജഡ്ജിയെ ആക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല, ജുഡീഷ്യറി അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടായിരുന്നില്ല പരാമർശങ്ങളെന്നാണ് ബൈജു കോടതിയിൽ വ്യക്തമാക്കിയിരുന്നത്. കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോടതി മുറിയിൽ വെച്ച് ബൈജു കൊട്ടാരക്കരയുടെ മൊബൈൽ ഫോൺ റിംഗ് ചെയ്തതിലും കോടതി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. അതേസമയം കോടതി ലക്ഷ്യ സംബന്ധിച്ച് വിവിധ ചാനലുകളിൽ വരുന്ന പല വാർത്തകളും സത്യമല്ലെന്നാണ് ബൈജു കൊട്ടാരക്കര വ്യക്തമാക്കുന്നത്. റിപ്പോർട്ടർ ടിവിയുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേരത്തെ ഒരു ചാനൽ ചർച്ചയ്ക്ക് ഇരുന്നപ്പോൾ വിചാരണ കോടതിയെ മോശമായി പറഞ്ഞുവെന്നാണ് എനിക്കെതിരായ ഉള്ള കുറ്റമായി കോടതിയിൽ നിന്ന് കിട്ടിയ നോട്ടീസിലുള്ളത്. അക്കാര്യവും ഞാൻ പറഞ്ഞ കാര്യങ്ങളും പരിശോധിച്ചപ്പോൾ ഞാൻ പറയാത്ത പല കാര്യങ്ങളും അതിലുണ്ടെന്നും ബൈജു കൊട്ടാരക്കര പറയുന്നു. ഞാൻ ഈ പറയുന്നത് എന്റെ സ്വന്തം വാക്കുകളല്ലെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അതിജീവനം എന്ന സംഘടന സുപ്രീം കോടതിയിൽ കടുത്ത ഹർജിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഹർജിയിൽ ജഡ്ജിയെ പേരെടുത്ത് പറഞ്ഞെങ്കിലും പേര് പോലെ പറയുന്നില്ലെന്ന് ഞാൻ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ചർച്ചയിൽ ഉന്നയിച്ചത്. എഫ് എസ് എൽ ലാബിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് 2 വർഷമായിട്ട് വിചാരണ കോടതിയിലിരിക്കുന്നു. അത് ഇന്നേ വരെ പുറത്തു കൊടുക്കാനോ പ്രോസിക്യൂഷനെയോ മേൽക്കോടതികളെയോ അറിയിക്കാൻ തയ്യാറായിട്ടില്ല. അത് നീതിന്യായ വ്യവസ്ഥയിലെ ശരിയായ കാര്യമാണോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. ആ നിലപാടിൽ എനിക്ക് ഇന്നും ഒരു മാറ്റവുമില്ല. അക്കാര്യത്തിൽ എന്തു വന്നാലും എനിക്കൊരു പ്രശ്നവുമില്ലെന്നും അദ്ദേഹം പറയുന്നു. കോടതിയോട് അന്നും ഇന്നും ബഹുമാനം ഉള്ളയാളാണ് ഞാൻ. കോടതി അലക്ഷൻ നടത്തണമെന്നോ ഏതെങ്കിലും ജഡ്ജിയെ പരിഹസിക്കണമെന്നോ എന്നൊന്നും എനിക്കില്ല. നീതിന്യായ വ്യവസ്ഥയിൽ വളരെ ഭംഗിയായി നീതിന്യായം നടക്കണമെന്ന ആഗ്രഹമുള്ള ഒരു പൗരൻ മാത്രമാണ്. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഞാൻ വിളിച്ചു പറഞ്ഞത്. ഇന്നത്തെ ഈ സംഭവത്തോടെ ചില ഓൺലൈൻ ചാനലുകളൊക്കെ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. ദിലീപിന്റെ പി ആർ വർക്കുകൾ ഒരു വഴിയിൽ കൂടി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതിയിലെ ചില വക്കീലന്മാർ ഉൾപ്പെടുന്ന പി ആർ വർക്ക് ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കോടതിയിലിരിക്കുന്ന കേസായതിനാൽ അത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കില്ലെന്നും സംവിധായകൻ വ്യക്തമാക്കുന്നു. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കോടതിക്ക് അതൃപ്തിയായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിരുപാധികം മാപ്പ് ചോദിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. തന്റെ നിലപാടിൽ ഒരു മാറ്റവുമില്ല. സഹോദരിയായ കുട്ടിക്ക് വേണ്ടി എങ്ങനെയൊക്കെ നിന്നോ അതേപോലെ കേസിന്റെ അവസാനം വരെ തുടരുന്നതിൽ സംശയമില്ല. ഈ പെൺകുട്ടിയോടൊപ്പം നിൽക്കുന്ന ആളുകളെ കേസ് കൊടുത്തോ മറ്റേതെങ്കിലും തരത്തിലോ ഒതുക്കിക്കളയാമെന്ന് വിചാരിച്ചു നിൽക്കുന്ന ഒരു മാഫിയ സംഘം നിലനിൽക്കുന്നുണ്ടെന്നും എനിക്കിന്ന് മനസ്സിലായെന്നും ബൈജു കൊട്ടാരക്കര കൂട്ടിച്ചേർക്കുന്നു. Subscribe now. Thank you.